ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണിപ്പോൾ റഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്രത്യക്ഷിതമായ ഉക്രൈൻ തിരിച്ചടിയാണോ അതോ മറ്റെന്തെങ്കിലും സംഭവ വികാസങ്ങളാണോ നടന്നതെന്നതിൽ ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം കെട്ടിടം അപ്രത്യക്ഷിതമായി അഗ്നിക്കിരയായി. പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഭയപ്പെടുത്തുന്ന രീതിയിൽ പുക ഉയരുന്നതും കാണാം. റഷ്യയിലെ തുറയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ നിന്നാണ് വലിയ രീതിയിൽ കറുത്ത പുക ഉയർന്നത്. കെട്ടിടത്തിന്റെ രണ്ടും മൂന്നും നിലകളിലെ ജനാലകളിൽ തീ ആളിപ്പടർന്നു. കെട്ടിടത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തിയതായും എല്ലാവരെയും സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചതായും പ്രാഥമിക റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തിനു ശേഷം 30 പേരിൽ കൂടുതൽ ആളുകൾ വൈദ്യസഹായത്തിനായി എത്തിയതായി തൊട്ടടുത്ത ആശുപത്രി അധികൃതരും അറിയിച്ചു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ NI2 കെട്ടിടത്തിലാണ് തീ പടർന്നത്. ഇവിടെയാണ് എയർ എയറോസ്പേസ് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. വ്യോമ പ്രതിരോധത്തിനും ബഹിരാകാശ പ്രതിരോധത്തിനുമുള്ള ആയുധങ്ങളുടെ സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമുള്ള ശാസ്ത്ര കേന്ദ്രത്തിനാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി തീ പിടിച്ചിരിക്കുന്നതും അതും അപകടകരമാവിധം. ഉക്രൈനിലുള്ള വ്യോമാക്രമണങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഇവിടെ നടന്ന തീപിടുത്തത്തിൽ ഉക്രൈന്റെ പങ്കാണിപ്പോൾ പരിശോധനാ വിധേയമാകുന്നത്. നിലവിൽ തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ റഷ്യയ്ക്ക് കണ്ടെത്താനായിട്ടില്ല. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നതേയുള്ളൂ. പുടിന്റെ ഭീഷണി വന്നതിന് പിന്നാലെയാണ് ഈ സംഭവം എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതായത് ബാഹ്യ ഭീഷണികളിൽ നിന്ന് റഷ്യയുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞ് സർമാറ്റ് സൂപ്പർ ഹെവി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണ വിക്ഷേപണവും നടത്തി റഷ്യ തലയുയർത്തി നിൽക്കുമ്പോഴാണ് ഈ സംഭവം. ഉക്രൈനിലെ അധിനിവേശത്തിനും ആക്രമണത്തിനും ഇടയിലാണ് കഴിഞ്ഞ ദിവസം പുടിൻ തന്റെ പുതിയ ആയുധപ്പുരയുടെ ശക്തി ലോകത്തിന് പരിചയപ്പെടുത്തിയത്. റഷ്യയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ചിന്തിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാക്കി 24 മണിക്കൂർ കഴിയും മുമ്പാണ് ആക്രമണങ്ങളുടെ ബുദ്ധികേന്ദ്രത്തിൽ തന്നെ തീയിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.